ലോക ബഹിരാകാശ ദൗത്യങ്ങളിലെ ചാണക്യൻ ഇലോൺ മസ്ക്. ഇലോൺ മസ്കിനെയും സ്റ്റാർ ലിങ്കിനെയും ലോകത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാലത്തിന് മുന്നേ ലോകത്തിന്റെ ബഹിരാകാശ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞ മസ്ക് ലോകത്തെ ഞെട്ടിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി മുന്നേറുന്ന മസ്കിനെ അല്പം ആശങ്കയിലാട്ടുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, February 3 ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർ ലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനി ബഹിരാകാശത്തേക്ക് അയച്ച 49 ഉപഗ്രഹങ്ങളിൽ 40 ഭൗമകാന്തിക കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നിരിക്കാമെന്നാണ് അഭ്യൂഹം. സൗരവാതം മൂലം സംഭവിച്ച ഭൗമകാന്തിക കൊടുങ്കാറ്റിലാണ് ഇത് സംഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. മസ്കിന്റെ തന്നെ പ്രശസ്ത ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ സ്പേസ് എക്സ് തന്നെയാണ് ഉപഗ്രഹങ്ങൾ ഫാൽക്കൺ റോക്കറ്റുകളിൽ വിക്ഷേപിച്ചത്. എന്നാൽ ഭൗമകാന്തിക കൊടുങ്കാറ്റ് മൂലം ഉടലെടുത്ത ശക്തമായ വായു പതർച്ച മൂലം 40 ഉപഗ്രഹങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ഭ്രമണപഥങ്ങളിൽ എത്തിയില്ല. ഇത് വരും ദിവസങ്ങളിൽ എരിഞ്ഞു തുടങ്ങി നശിക്കും. ഉപഗ്രഹ അവശിഷ്ടങ്ങൾ ബഹിരാകാശ മാലിന്യമായി ഭൂമിയിലെത്തുകയോ അല്ലെങ്കിൽ ബഹിരാകാശത്തുള്ള മറ്റുപഗ്രഹങ്ങളെ ബാധിക്കുകയോ ചെയ്യില്ലെന്ന് സ്റ്റാർലിങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനുള്ള പ്രതിരോധ നടപടികൾ വിക്ഷേപണത്തിന് മുൻപ് തന്നെ സ്പേസ് എക്സ് കൈക്കൊണ്ടിരുന്നു എന്നുള്ളതും പുറത്തുവരുന്നൊരു വാർത്തയാണ്. ഇതുവരെ 2000 സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ സ്പേസ് എക്സ് ബഹിരാകാശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ആകെ 12,000 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. ഓരോ സ്റ്റാർലിങ്ക് ഉപഗ്രഹത്തിനും 2.5 ലക്ഷം $, അതായത് ഏകദേശം 1.8 കോടി രൂപ ചിലവ് വരും. ഫാൽക്കൺ 9 റോക്കറ്റിൽ ഏറിയുള്ള റോക്കറ്റ് വിക്ഷേപണത്തിന് $5 കോടി ചെലവാകുക. കണക്കുകൂട്ടുമ്പോൾ 446 കോടി രൂപയോളം നഷ്ടമാണ് ഭൗമകാന്തിക കൊടുങ്കാറ്റ് മൂലം ഇലോൺ മസ്കിനും സ്റ്റാർലിങ്ക് കമ്പനിക്കും ഒറ്റ ദിവസത്തിൽ സംഭവിച്ചത്. സൂര്യകളങ്കങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന വമ്പൻ സൗരവാത പ്രവാഹങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി പ്രവർത്തനം നടത്തുകയും ഭൗമകാന്തിക കൊടുങ്കാറ്റിന് വഴിയൊരുക്കുകയും ചെയ്യും. ഇതുമൂലം ബഹിരാകാശ പേടകങ്ങൾ, ഉപഗ്രഹങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രതിസന്ധിയും നേരിടാം. ഭൂമിയിലെ ആശയവിനിമയ രംഗത്തെ ഇത് ചിലപ്പോഴൊക്കെ ബാധിക്കുകയും ചെയ്യും. സൂര്യനിലെ AR 2936 എന്ന മേഖലയിലെ സൂര്യകളങ്കത്തിൽ സൗരവാതം ഉടലെടുത്തതായി 1 ആഴ്ച മുൻപ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഭൂമിയോളം വലിപ്പമുള്ള ഈ മേഖലയിൽ നിന്ന് മുൻപും സൗരവാതങ്ങൾ ധാരാളമായി ഉടലെടുത്തിട്ടുണ്ട്. മണിക്കൂറിൽ 23 ലക്ഷം കിലോമീറ്റർ വേഗത്തിലാണ് സൗരവാതം പുറപ്പെട്ടത്. ഇത് സംബന്ധിച്ച് NASA ഉൾപ്പെടെ മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിരുന്നു. January 30 സൂര്യനിൽ സംഭവിച്ച 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സൗരദീപ്തയാണ് സൗരവാതത്തിന് വഴിവെച്ചത്. ശതകോടിക്കണക്കിന് പദാർത്ഥ കണികകൾ ഉൾപ്പെട്ടതാണ് സൗരവാതം. AR 2929 എന്ന മേഖലയിൽ നിന്നും ഒരു സൗരവാതം ഉത്ഭവിച്ച് 8 ആഴ്ചകൾക്കു ശേഷമാണ് ഈ പുതിയ സൗരവാതം ഭൂമിയിലെ തേടി എത്തുന്നത്. ഞാൻ സേതുലക്ഷ്മി. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാർത്ത ലൈക്ക് ചെയ്യുക, കേരളകൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ അറിയിക്കാം.